എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ദീർഘയാത്ര പോവാണ്. കൊച്ചിയിൽ സിയാൽ എയർപോർട്ടിൽ നിന്ന് തുടങ്ങി കോലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവസാനിക്കുന്ന ഒരു ദീർഘമായ ഒരു യാത്ര. ഇപ്പോൾ സമയം ഏകദേശം 7:30 കാണും. ഇന്റർനാഷണൽ യാത്ര ചെയ്താൽ നമ്മൾ ഒരു 2.5 മണിക്കൂർ നേരത്തെങ്കിലും എത്തണമല്ലോ. ഇപ്രാവശ്യത്തെ യാത്ര എന്ന് വെറൊരു യാത്ര മാത്രമല്ല, എനിക്ക് മലേഷ്യയിൽ ഒരു ജോലി റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. നമ്മളുടെ ചെക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സിയാലിലാണ്. സ്വന്തമായിട്ട് പറക്കാൻ വേണ്ടി ഇത് ആദ്യമായിട്ടാണ് കൊച്ചി എയർപോർട്ടിൽ ഞാൻ വരുന്നത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലോകത്തിലെ ആദ്യത്തെ സോളാർ പവേർഡ് എയർപോർട്ടാണ്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ സെക്യൂരിറ്റി ചെക്കിലെല്ലാം കഴിഞ്ഞു, ബോർഡിംഗ് പാസും കിട്ടി. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ചെന്നൈയിലേക്ക്. ചെന്നൈ ചെന്നിട്ടാണ് നമ്മൾ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ആക്ച്വലി ഇവിടെ കുറച്ച് നേരത്തെ എത്തി. അതായത് 9:30 ഫ്ലൈറ്റ്. ഇപ്പോൾ ഒരു 7:30 എത്തി ഇവിടെ. ഇനിയിപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇമിഗ്രേഷൻ ഇനിയിപ്പോൾ ചെന്നൈയിൽ ചെന്നിട്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടായ ഇവിടെ ഓരോ ദിവസത്തെയും കണക്കെടുത്ത ഏകദേശം 14,500-ലധികം ആൾക്കാർ ദിവസവും ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ബോർഡിംഗ് കോൾ വന്നു. ഞാനിപ്പോൾ ഉള്ളിലേക്ക് നടക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ സീറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ തന്നെ അടുത്ത് വരുന്നുണ്ട്. ഫൈനലി നമ്മൾ സെറ്റിൽഡ് ആയി. ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. ലഗേജൊക്കെ വെച്ച് സെറ്റായി. ഇപ്പോൾ 5 മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. സമയം ഇപ്പോൾ ഏകദേശം 11:00 നമ്മൾ ചെന്നൈ എയർപോർട്ടിലെത്തി. പുറത്തെ വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നില്ല. ഞാനിപ്പോൾ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്, അഥവാ മീനാമ്പക്കം എയർപോർട്ട്. പഴയ പേരാണ്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ബാഗൊന്നും കളക്ട് ചെയ്യാനില്ല ഇവിടെ നിന്ന്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏതാനും മണിക്കൂറുകളുടെ ലേ ഓവർ ഉണ്ട്. അതിന് ശേഷം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കോലാലംപൂരേക്കുള്ള. നമുക്കതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇന്ത്യയിലെ 5-ാമത്തെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടാണ് ഈ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്ന് അത്യാവശ്യം നടക്കാനാണ് ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക്. ഈ എയർപോർട്ടിൻ്റെ തന്നെ 2 അറ്റത്തായിട്ടാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നിട്ടിരിക്കുക. 1 അവർ ഏർലി അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാണ് ടൈം ആവാനായിട്ട്. ഇതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ടെർമിനൽ. ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഹാളിലാണ്. നമ്മളങ്ങനെ സമയമായി നമ്മളുടെ ഇമിഗ്രേഷനും ഇതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ പോകാൻ പോവാണ്. ഇപ്പോൾ ചെന്നൈ എയർപോർട്ടിലാണ്. അപ്പോൾ ഏകദേശം സമയം 6 മണി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇമിഗ്രേഷനും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റ് ഓൺ ബോർഡിങ്ങാണ്. അങ്ങനെ നമ്മളുടെ ഇമിഗ്രേഷൻ നടപടികളും എല്ലാം കഴിഞ്ഞു. ആക്ച്വലി അധികം സമയമൊന്നും എടുത്തില്ല. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി ഉള്ളു നമുക്ക്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കോലാലംപൂരിലേക്കുള്ള ഫ്ലൈറ്റ് വെളുപ്പിന് 4:30, 5 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തും നമ്മൾ. വളരെ നേരത്തെ ഇന്ന് രാത്രിത്തെ ഉറക്കമൊക്കെ കണക്കായിരിക്കും. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് മറ്റൊരു രാജ്യത്തേക്ക് ആക്ച്വലി പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനും അതേപോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാം. ഗേറ്റ് നമ്പർ 17 ആണ് നമുക്ക് തന്നേക്കുന്നത് ഓൺ ബോർഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വരും എന്തായാലും നോക്കാം. നമുക്ക് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് മുമ്പോട്ട് നിൽക്കാം. എയർപോർട്ട് ആയതുകൊണ്ട് എല്ലാത്തിനും കത്തി റേറ്റാണ് വന്നത്. നമ്മുടെ ഗേറ്റ് അവർ പിന്നെയും ചെയ്തു. 17 ആയിരുന്നു, ഇപ്പോൾ ലാസ്റ്റ് അവർ 22 മാറ്റി. ഞാനിപ്പോൾ അങ്ങോട്ട് പോവാം. 22 അല്ല 21. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സമയമുണ്ട്, ഇനി എന്തായാലും 1 മണിക്കൂർ കൊണ്ട് സമയമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ കണക്റ്റിംഗ് ബസ്സിൽ ഫ്ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടു. എൻജിൻ്റെ സൗണ്ട് വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ഇൻഡിഗോ ആണ് വിമാനം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സീറ്റൊക്കെ കണ്ടുപിടിച്ചു, ലഗേജ് എല്ലാം സെറ്റാക്കി. ഇപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ഒരു 5:10 തന്നെ ടേക്ക് ഓഫ് ആണ്. നമുക്ക് പിന്നെ മിഡ് സീറ്റാണ് കിട്ടിയേക്കുന്നത്, വിൻഡോ സീറ്റല്ല. പക്ഷെ എന്നാലും കംഫർട്ടബിൾ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ മലേഷ്യൻ എയർ സ്പേസിലേക്ക് കയറിയിട്ടുണ്ട്. താഴെ പ്രകാശിച്ച് കുളിച്ച് കോലാലംപൂർ സിറ്റി നമുക്ക് കാണാം ഫ്ലൈറ്റിൽ. അങ്ങനെ ദീർഘമായ ഒരു രാത്രി യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ മലേഷ്യൻ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചേക്കാണ്. ഞാനിപ്പോൾ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് 1-ലാണ്. ബഡ്ജറ്റ് എയർലൈനുകളുടെയും അതുപോലെ തന്നെ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നവരുടെയൊക്കെ ഒരു മെയിൻ കേന്ദ്രമാണ് ഈ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്.
നമ്മൾക്കിനി ഇപ്പോൾ ഇവിടുന്ന് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം. ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന മിക്കവാറും ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരൊക്കെ ഈ എയർപോർട്ടിൽ വന്നിട്ടാണ് ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നത്. എയർ ഏഷ്യ, മലിൻഡോ തുടങ്ങിയ വിമാന കമ്പനികളുടെ ഒരു മെയിൻ ഹബ്ബാണ് ഈ കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നേരം ഇപ്പോൾ പുലർച്ചെ ഏകദേശം 5 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 സെക്യൂരിറ്റി ചെക്കിനുണ്ട്. ആ സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇമിഗ്രേഷനിലേക്ക് പോകുന്നത്. KLIA 1 ശരിക്കും വലിയൊരു എയർപോർട്ട്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തോട്ട് പോകാൻ ശരിക്കും ബസ് സർവീസ് തന്നെയുണ്ട് ഇവിടെ. ഈ ടെർമിനലിന് തന്നെ മറ്റൊരു സൈഡിലാണ് നമ്മുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു ബസ്സിന് മാത്രം ഇവിടെ നിന്ന് അവിടെ പോകാൻ പറ്റുള്ളൂ. നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറ്റി വിട്ട ബാഗെല്ലാം ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാഗിങ് ബെൽറ്റാണിത്. ബാഗ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒരേ ടൈപ്പ് ബാഗ് കുറേ ഉണ്ട്. എൻ്റെ ബാഗിൽ ഞാൻ റിബൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടുപിടിക്കാൻ. ബാഗെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പോയി നമ്മളുടെ വർക്ക് പെർമിറ്റും വിസ എല്ലാം ക്ലിയർ ആക്കി ഇമിഗ്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയോട് അടുത്തായി. എനിക്കിനിയിപ്പോൾ ഇവിടുന്ന് ബസ്സും ട്രെയിനൊക്കെ പിടിച്ച് നമ്മളുടെ തന്നേക്കുന്ന ലൊക്കേഷനിലേക്ക് പോകണം. നമുക്ക് അക്കോമഡേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓഫീസിൽ നിന്ന് തന്നെ. അപ്പോൾ എനിക്കിപ്പോൾ വലിയ ഐഡിയ ഇല്ല എങ്ങനെയാണ് പോകാന്നുള്ളത്. ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് പോകണം. കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ പോകുന്ന നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ആക്ച്വലി എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ട്രെയിൻ സർവീസ് ഉണ്ട്. KLIA ട്രാൻസിറ്റ് എന്ന് പറയുന്ന ട്രെയിൻ. അപ്പോൾ ഒരാൾ പറഞ്ഞായിരുന്നു താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കാം, അവിടുന്ന് നേരെ അങ്ങോട്ട് ആക്സസ് ഉണ്ടെന്ന്. വിചാരിച്ച അത്രയും കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ പോയി ടിക്കറ്റ് എടുത്തു. 8 മലേഷ്യൻ ടിക്കറ്റ് ആയിരുന്നു അതിൻ്റെ ചാർജ്. ഇനിയിപ്പോൾ നമുക്ക് മലേഷ്യയുടെ തന്നെ മറ്റൊരു സംസ്ഥാനമായ സെലാങ്ങോറിലേക്കാണ് പോകേണ്ടത്. മലേഷ്യയിലൊന്നും ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രൈ ചെയ്യാൻ പോകണം. എങ്ങനെ ആവുമെന്നൊരു പിടുത്തമില്ല. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പഠിച്ചു വരുന്നുള്ളൂ. എങ്ങനെയായാലും നമുക്ക് നോക്കാം എന്തായാലും. ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. ഇവിടുന്ന് ഓരോ 6 മിനിറ്റ് ഇടവിട്ട് ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹൈ സ്പീഡ് ട്രെയിനാണ് ഇവിടുന്ന്. നമ്മൾ ട്രെയിൻ വരുന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടായിരുന്നു. നോക്കാം. ട്രെയിൻ നല്ല ഗംഭീര ട്രെയിൻ, ഫുൾ എയർ കണ്ടീഷൻഡ്, സൈലൻറ്റ്, അതുപോലെ വലിയ ജർക്കിംഗ് ഒന്നും ഇല്ലാത്ത അടിപൊളി ട്രെയിൻ. കൊള്ളാം. പുറത്ത് നേരം വെളുത്ത് വരുന്ന ഇപ്പോൾ 6:30 കഴിഞ്ഞു. ഇന്നൊക്കെ ആൾക്കാർ ഗൾഫിൽ ജോലിക്കുന്ന പോലെ പണ്ട് മലയൊക്കെ ആയിരുന്നു കൂടുതലും പോയിരുന്നു വെച്ചത്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റി പറയുവാണെങ്കിൽ ശരിക്കും അതിഗംഭീരമായിട്ട് ഇവരെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. റോഡാണെങ്കിലും റെയിൽവേ ആണെങ്കിലൊക്കെ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ സ്ഥലത്തെത്തി, സ്റ്റേഷനിലെത്തി. അതാണ് നമ്മൾ വന്ന ട്രെയിൻ KLIA ട്രാൻസിറ്റ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾക്ക് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകേണ്ടത്. ഭാഗ്യത്തിൻ്റെ ഇടയിൽ ആകെ 2 ബാഗേ ഉള്ളൂ ഞാൻ അവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. ട്രോളി ബാഗും ഒന്ന് സാധാരണ ഒരു ബാഗും. ലെസ് ലഗേജ്, മോർ കംഫർട്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മെട്രോ പിടിച്ചിട്ട് വേണം നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകാൻ. ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. നമുക്ക് ഇനി അവിടെ പോയി ടോക്കൺ എടുക്കണം. ഇതാണ് ആ ടോക്കൺ. നമ്മളെ കൊച്ചി മെട്രോയിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം സിസ്റ്റം. ഇതാ അത് വെച്ചിട്ട് നമ്മൾ ആ സ്ക്രീനിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യുന്നു. ആ ഗേറ്റ് പറയും വേണ്ട, നേരെ അപ്പുറത്തേക്ക് പോവുക. അത്ര ഉള്ള പരിപാടി. ഇനി അവിടെ നേരെ എസ്കലേറ്റർ കയറുമ്പോൾ ചെന്ന് നമുക്ക് മെട്രോ കിട്ടും. ഓരോ 8 മിനിറ്റോ 7 മിനിറ്റോ ഇടവിട്ട് ട്രെയിൻ സിസ്റ്റം പോലുണ്ട് മെട്രോ. ഭയങ്കര എഫക്റ്റീവാണ് ഇവിടെ ആക്ച്വലി മെട്രോ. കണക്റ്റഡ് മെട്രോസായിട്ട് സിറ്റി മുഴുവനുണ്ട്. അതിരാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്റ്റേഷനിലൊക്കെ ആൾക്കാർ വളരെ കുറവാണ്. വരലുണ്ടാകുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ ട്രെയിൻ ഓൺ ടൈമാണ്. ഇവിടെ മലേഷ്യയിൽ മെട്രോ അല്ലെങ്കിൽ MRT അല്ലെങ്കിൽ റാപ്പിഡ് KL എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വ്യൂ അടിപൊളിയായിട്ട് നല്ല ലോങ് ലാസ്റ്റ് വിൻഡോ. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റേഷനിലെത്തി. ട്രെയിൻ പോയി. ഇനിയിപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾക്കൊരു ക്യാബ് വിളിക്കണം. ഇവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ ഉള്ളു നമ്മളുടെ ലൊക്കേഷനിലേക്ക്. ഇതാണ് നമ്മൾ വന്ന് ഇറങ്ങിയ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് തന്നെ ബസ്സും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ക്യാബും വിളിക്കാൻ പറ്റും. ഞാൻ ഡയറക്റ്റ്ലി ക്യാബ് വിളിച്ചു, കാരണം ഇവിടെ മലേഷ്യയിൽ ബസ്സിൽ അവർ ക്യാഷ് എടുക്കില്ല. അവർ ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞ കാർഡുണ്ട്. ആ കാർഡ് വേണം. ഇപ്പോൾ ഞാൻ വന്നല്ലേ ഉള്ളൂ, കാരണം എൻ്റെ ഇതൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഊബർ, ഓല, ക്യാബ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഉള്ളതാണ് മാക്സിം, എയർ ഏഷ്യ, ഗ്രാബ്. അങ്ങനെ AS 1974 മുമ്പ് കോലാലംപൂർ ആക്ച്വലി സെലാങ്ങൂർ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു. പിന്നെ അതിന് ശേഷം അവർ സ്പ്ലിറ്റ് ചെയ്ത് സെലാങ്ങൂറും കോലാലംപൂറും വേറെ വേറെ സ്റ്റേറ്റാക്കി. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ക്യാബിന് ഏകദേശം 10 റിങ്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്.
ചില റിസോർട്ടുകളിൽ കൂടിയൊക്കെ പോകുന്ന ഒരു ഫീലാണ് ഇവിടുത്തെ റോഡും മരങ്ങളും പുൽത്തടികളൊക്കെ അതുപോലെ ഒരു വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഫൈനലി നമ്മളുടെ ഹോട്ടൽ അക്കോമഡേഷനിലേക്ക് നമ്മൾ എത്തിയ ഒരു അപ്പാർട്ട്മെൻറ്റ് ഏരിയ ആണിത്. ഒട്ടനവധി അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളുണ്ട് ഈ ഏരിയയിൽ. ഈ ഇടനാഴി കണ്ടിട്ട് എന്തോ പേടിയാണ്, ആരുമില്ല, നല്ല സൈലൻ്റ്. ഇതാണ് നമ്മളുടെ താമസിക്കാൻ പോകുന്ന മുറി. ഗേറ്റും തുറക്കട്ടെ. ഇതാണ് ആക്സസ് കാർഡ്. കീയും ആക്സസ് കാർഡൊക്കെ താഴത്ത് മെയിൽ ബോക്സിൽ വെച്ചിട്ടുണ്ട്. മെയിൽ ബോക്സിൻ്റെ കോഡ് തന്നെയായിരുന്നു. ഞാനിപ്പോൾ അവിടെ പോയി എടുത്തു. നേരെ മുകളിലേക്ക് വന്നു. ഞാൻ മുറി കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ട് താമസിക്കാൻ പോകുന്ന മുറി. ലഗേജൊക്കെ ഒന്ന് വേറെ എടുക്കട്ടെ. ഓക്കെ, ഇവിടെ നിന്നുള്ള വ്യൂ നമുക്കൊന്ന് നോക്കാം. വ്യൂ ആണല്ലോ ഏറ്റവും മെയിൻ, നമ്മൾ പ്രത്യേകിച്ച് അപ്പാർട്ട്മെൻറ്റ് പോലത്തെ സ്ഥലത്തൊക്കെ താമസിക്കുമ്പോൾ. മുറിയൊക്കെ നല്ല നീറ്റും ക്ലീൻ ആണ്. എല്ലാ എക്യുപ്മെൻറ്റ്സും, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കുക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇതാണ് ബാൽക്കണി. അടിപൊളി വ്യൂ. സിറ്റിയുടെ മെയിൻ ഭാഗങ്ങളൊക്കെ കാണാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. തിരിച്ചുള്ളിലേക്ക് കയറുകയാണ്. ശരിക്കും ടയേർഡായി. ഇതാണ് നമ്മളിപ്പോൾ കയറി വന്ന ലിവിങ് റൂം. അതിൻ്റെ സൈഡിൽ തന്നെ ഫ്രിഡ്ജ്, സ്റ്റൗ, കുക്കിംഗ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ തന്നെ. മുറിയിലേക്ക് വന്ന് കയറി ഉടനെ ഞാൻ ആ ലഗേജൊക്കെ ഒന്ന് കുറച്ചൊക്കെ അൺപാക്ക് ചെയ്ത് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി ഫ്രഷപ്പായി, കുറച്ച് മാഗി കുറച്ച് ഉണ്ടാക്കി നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും ടയേർഡാണ്, കാരണം ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായില്ല. ജെറ്റ് ലാഗ് ഒക്കെ കാരണം രാത്രിത്തെ ഫ്ലൈറ്റും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ശരിക്കും ഉറങ്ങണം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മലേഷ്യയുടെ കാഴ്ചകളൊക്കെ കാണാം.